ഇടത് സ്ഥാനാർത്ഥി ജെയ്സി തോമസിന്റെ പ്രചരണം രാവിലെ തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി മണ്ഡലത്തിൽ എത്തുന്നതോടുകൂടി വികസന വിഷയങ്ങളിൽ ഊന്നിയായിരിക്കും ഇനിയുള്ള പ്രചരണങ്ങൾ. ആ രീതിയിലേക്ക് പ്രചരണം മാറ്റാനാണ് ഇടതുമുന്നണിയുടെയും ലക്ഷ്യം. അപ്പോഴും ഈ സൈബർ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളെ, പ്രത്യേകിച്ച് അച്ചുമ്മനെതിരെ അടക്കമുണ്ടായിട്ടുള്ള ആക്രമണങ്ങളെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് ജെയ്സി തോമസ്. ഒപ്പം തന്നെ ഈ നാലാം നിര നേതാവെന്ന് ജെയ്സി തോമസിനെ പ്രതിപക്ഷ ഭാഗത്തു നിന്നുയർന്ന വിമർശനം, അത് സൈബർ ഇടത്തിന് പുറത്തുനിന്നായതുകൊണ്ടാണോ ഇത്തരത്തിൽ വിമർശനങ്ങളോ അല്ലെങ്കിൽ ചർച്ച ഉണ്ടാവാത്തതെന്നൊരു ചോദ്യം കൂടി ജെയ്ക്ക് ചോദിക്കുന്നുണ്ട്. പ്രിയ ലോൾ മാഡം രാവിലെ ജെയ്ക്കുമായി സംസാരിച്ചിരുന്നു. അതിലേക്ക് തിരുവോണത്തിന്റെ ഒരു ആലസ്യത്തിന് ശേഷം വീണ്ടും പ്രചാരണ രംഗം ചൂടുപിടിക്കുകയാണ്. മുഖ്യമന്ത്രി ഇന്നെത്തുന്നു, അടുത്ത ലാപ്പിലേക്ക് പ്രചാരണം കടക്കുകയാണ് അല്ലേ? അതെ, അവസാന ലാപ്പിലേക്ക് പ്രചരണം കിടക്കുന്നു. മുഖ്യമന്ത്രി ഇന്നെത്തുന്നുണ്ട്, ഒന്നാം തീയതി എത്തുന്നുണ്ട്. വിവിധ കേന്ദ്രങ്ങൾ, ആറിലധികം വരുന്ന കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾക്കും വികസനത്തിലൂന്നി വന്ന സംവാദങ്ങൾക്കും നേതൃത്വമാകും. വികസനത്തിന്റെ അപ്പുറത്തേക്ക് മറ്റ് അഴിമതി ആരോപണങ്ങളിലൊന്നും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി പറയാത്തത്? ഇടതുപക്ഷത്തിനും അത്തരത്തിലൊരു പോരായ്മയുടെ തോന്നില്ല. അതായത്, ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം തന്നെ ഞങ്ങൾ വിശദീകരിച്ചിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് വിവാദങ്ങളുടേതല്ല, വികസന രാഷ്ട്രീയത്തിന്റെയും സംവാദത്തിന്റെയുമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് ആദ്യം മുതൽക്കു തന്നെ നമുക്കൊരു സ്നേഹ സംവാദമാകാം. പുതുപ്പള്ളിയിലെ ജീവൽ പ്രശ്നങ്ങളെ സംബന്ധിച്ച്, കുടിവെള്ളത്തെയും റോഡുകളെയും സംബന്ധിച്ച്, മറ്റു വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു സ്നേഹ സംവാദമാകാം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള സ്ഥാനാർത്ഥി ക്ഷണിച്ചതുകൊണ്ടാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അതിനോട് പ്രതികരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായില്ല. നിങ്ങൾക്കറിയാം, അതിൽ നിന്ന് ഒളിച്ചോടാനോ രക്ഷപ്പെടാനോ ഉള്ള ശ്രമമാണ് ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് സംബന്ധമായി ചോദ്യങ്ങൾക്ക് ലഭിച്ച മറുപടിയും നമ്മുടെ മുമ്പിലുണ്ട്. വിവാദങ്ങളെ സംബന്ധിച്ചാണ് അങ്ങ് ആവർത്തിച്ച് ചോദിക്കുന്നത്. വിവാദങ്ങളെ സംബന്ധിച്ച് നമ്മളുടെ മുമ്പിലുണ്ട്. സമീപകാലത്ത് മാത്രം ഉണ്ടായിട്ടുള്ള വിവാദങ്ങളുടെ അനുഭവങ്ങൾ എന്തായിരുന്നു? അതായത്, കേരളത്തിൻ്റെ GDP കൂടുതൽ വരുമാനമുണ്ടായിരുന്ന ഷാർജ ഭരണാധികാരി ക്ലിഫ് ഹൗസിൻ്റെ അടുക്കളയിൽ വന്ന് അരക്കാശ് സ്വർണം കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞത് ഈ വിവാദം ഉന്നയിച്ചവർ തന്നെയാണ്. അവർ അതിൻ്റെ പേരിൽ കേരളത്തിൽ കലാപാഹ്വാന ശ്രമങ്ങളും സമരവും നടത്തി കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പോഴെവിടെ പോയി ആ വിവാദം? അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇവിടെ വെച്ച് തന്നെ ഒരു മറുപടി പറഞ്ഞു. ഇത്തരത്തിൽ വസ്തുതയുമായി, സത്യസന്ധമായ വിവരങ്ങളുമായി ഒരു കണിക പോലും ബന്ധമില്ലാത്ത ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഞങ്ങളൊരു ചെറു പുഞ്ചിരിയോടുകൂടി അതിനെ തള്ളിക്കളയും. ഞങ്ങൾക്ക് ജനങ്ങളിലാണ് വിശ്വാസമുള്ളത്.